Hello everyone, welcome back to our channel friends. Naseem aanu nammal innu nokkan povunnathu 2017 il namukku oru cinema release cheyittundirunnu. Cinema da peru nu parannathu Flatliners ennaanu. ഇത് ഫ്ലാറ്റ് ലൈനേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു കാര്യം ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഈ ഒരു സിനിമയെ പറ്റി ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ് പറയാൻ പോകുന്നത്. ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതൊരു വലിയൊരു ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയൊന്നുമല്ല. പക്ഷേ ഈ ഒരു സിനിമയിലൊരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഇതുവരെയും കാണാത്തൊരു കൺസെപ്റ്റ് ഇതിനുള്ളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു നിമിഷം കാണുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ മരിക്കാനുള്ള ആ ഒരു മരണത്തിൻ്റെ വക്കിൽ പോയിട്ട് മരിച്ചിട്ട് തിരിച്ചു വരുമല്ലോ. അപ്പോൾ ജീവൻ നമ്മുടെ ശരീരത്തിൽ ഒരു അല്പം കാണും, ആ ഒരു സമയത്ത് നമ്മൾ തിരിച്ചു വരുമല്ലോ. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താണ് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റ്ലൈനേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയെ പറ്റിയിട്ട് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു കാരണവും അത് തന്നെയാണ്. ഇനി നമുക്ക് സിനിമയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് പോകാം. ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പും പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവേത് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ദയവേത് ക്ഷമിക്കുക. ബാക്ക്ഗ്രൗണ്ടിലൊരു നോയ്സ് ഉണ്ടായിരിക്കും, നിങ്ങളെ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഈ ഒരു സിനിമയുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു എത്ര പേര്, ഒരു നാല് അഞ്ച് പേരെ കാണിക്കുന്നുണ്ട്. ഈ ഒരു അഞ്ച് പേരും ഈ ഒരു ഹോസ്പിറ്റലിൽ പഠിക്കുന്ന കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അതിലൊന്ന് നമ്മുടെ ഹീറോയിനി. ഹീറോയിനിക്ക് ഫ്ലാഷ് ബാക്കിൽ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇൻസിഡൻറ്റ്, പുള്ളിക്കാരി ഇങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡൻറ്റിൽ അറിയാതെ പറ്റിപ്പോകുന്നൊരു ആക്സിഡൻ്റാണ്. അനിയത്തി മരിച്ചു പോകുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു സങ്കടങ്ങളൊക്കെ മറന്ന് പുള്ളിക്കാരി ലൈഫിൽ മുമ്പിലേക്ക് ജീവിച്ച് വരാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എല്ലാം തരണം ചെയ്ത് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ പുള്ളിക്കാരി ഈ ഒരു ഡോക്ടർ പഠിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ഡോക്ടറിനൊക്കെ പഠിക്കാൻ വന്നതിനുശേഷം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിത്തവും കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരോ പുതിയ പുതിയ രോഗങ്ങൾ വരുമ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ഒരു പ്ലേ ബോയ് ക്യാരക്ടറുണ്ട്. പ്ലേ ബോയ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു പെൺകുട്ടിയുടെ കൂടെ ആണെങ്കിലും നമ്മുടെ കോട്ടയം കുഞ്ഞച്ചനെ പോലെ, കോട്ടയം കാഞ്ഞിരപ്പള്ളി കറിയാച്ചനെ പോലെ, നമ്മുടെ സ്വപ്നക്കൂടില്ല പൃഥ്വിരാജിനെ പോലെ ഒരു ക്യാരക്ടർ, അതിനെക്കാട്ടി ഹെവി റേഞ്ചിലുള്ളൊരു ക്യാരക്ടറാണെന്ന് പറയാം. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അഞ്ചുപേരും ഫ്രണ്ട്സാണ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഹീറോയിനിക്കൊരു തോന്നൽ വരും, ഒരു എക്സ്പെരിമെൻ്റ് ചെയ്താലോ എന്നുള്ളൊരു തോന്നൽ. അതിന് വേണ്ടിയിട്ട് ഹീറോയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും താഴെ ഒരു അണ്ടർഗ്രൗണ്ട്, ആരും അധികമായിട്ട് പോകാത്തൊരു സ്ഥലം, അവിടെ ഒരു തിയേറ്റർ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഈ ഹോസ്പിറ്റലിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ അവിടെ ചികിത്സിക്കാൻ പറ്റും, ആ ഒരു രീതിയിലുള്ളൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു തലയുടെ സ്കാനൊക്കെ എടുക്കുന്ന പോലത്തെ എന്തൊരു സാധനമൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും, ഈ ചികിത്സയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. എന്നിട്ട് ഒരു ദിവസം നമ്മുടെ പ്ലേ ബോയുടെ അടുത്ത് നിന്നിട്ട് നൈസിന് പറയും, നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകാം, ഒരു ചെറിയൊരു കാര്യമുണ്ടെന്ന് പറയും. അപ്പോൾ ഇവൻ വിചാരിക്കും ഓക്കെ, നമ്മുടെ പരിപാടിക്ക് വേണ്ടിയിട്ടായിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇവനും രാത്രി അവിടെ പോകുമ്പോഴത്തേക്ക് വേറെ രണ്ട് ഫ്രണ്ട്സ് കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. വേറെ രണ്ട് ഫ്രണ്ട്സ് കൂടെ വരുമ്പോഴത്തേക്ക്, അതായത് വേറെ രണ്ട് ഫ്രണ്ട്സ് അല്ല, ഒരു കൂട്ടുകാരി കൂടെ ഉണ്ട്. ആ ഒരു കൂട്ടുകാരിയെ നമ്മുടെ ഹീറോയിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ബട്ട് അവളൊരു പാവമാണ്, കാരണം എല്ലാത്തിനും പേടിയുള്ളൊരു ക്യാരക്ടറാണ്. അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിനുള്ളിൽ തന്നെ നിർത്തി ഒരുപാട് നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യാൻ പാടില്ല, നീ ഇത് ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൺട്രോൾ ചെയ്യുന്നൊരു ക്യാരക്ടർ. അപ്പോൾ പുള്ളിക്കാരിയും വരും. അപ്പോഴാണ് ഹീറോയിന് പറയുന്നത്, ഇതൊരു എക്സ്പെരിമെൻ്റാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു എക്സ്പെരിമെൻ്റ് സക്സസ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സാറ് നമുക്ക് നല്ല രീതിയിലൊരു അപ്രീസിയേഷൻ തരും, അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു റിസർച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ നിങ്ങൾ എന്നെ ഞാൻ മരിച്ച് അതായത് നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ചക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഹാർട്ട് ബീറ്റ് നിർത്തുന്ന ഒരു ഇഞ്ചക്ഷൻ ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ എന്നെ തിരിച്ച് റിട്ടേൺ കൊണ്ടുവരണം. ആ ഒരു സമയത്ത് ഞാൻ കാണുന്ന കാഴ്ചകൾ അതെന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ ആരുടെ പറയാത്ത രീതിയിൽ ഇഞ്ചക്ഷനൊക്കെ വെച്ച് നമ്മുടെ ഹീറോയിന് മരിച്ചങ്ങ് വീഴാണ്. വീണതിന് ശേഷം ആ ഹാർട്ട് ബീറ്റൊക്കെ നിലയ്ക്കുന്ന ഒരു സമയത്ത് BP സൗണ്ട് അടിക്കുമല്ലോ ആ ഒരു സമയം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ആര് നമ്മുടെ പ്ലേ ബോയ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരെ തിരിച്ചു വരില്ല ആ ഹീറോയിന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ പേടിയുള്ള പെൺകൊച്ചി ഉണ്ടെന്നുണ്ട്. ആ ഒരു പെൺകൊച്ചി വേറൊരു പയ്യനെ വിളിക്കും, അവന് ഒരു ലവറുണ്ട്, അവൻ രണ്ടൊരു ലവേഴ്സാണ്. അവർ രണ്ടൊരു ഓടി വരുമ്പോൾ ഹീറോയിൻ ഇങ്ങനെ കിടക്കാണ്. അവൻ യഥാർത്ഥത്തിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു ബുദ്ധിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, ഉള്ളതിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു ലോ ക്ലാസ് ഫാമിലിയിലുള്ള ഒരുത്തനാണ്. അവൻ ഫൈനലി ഹീറോയിനെ തിരിച്ചുകൊണ്ടുവരും. അപ്പോൾ ഹീറോയിനെ തിരിച്ചുകൊണ്ടുവരുമ്പോൾ ഹീറോയിനെ പറയും, ഞാനിങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും, ഇതിനുശേഷം ഹീറോയിനിയുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ്സിൽ വരും, ഓർമ്മശക്തി കുറച്ച് കൂടും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെയൊക്കെ കാണുന്ന പോലെ ഫീലാകും. അപ്പോൾ അത് ആദ്യമേ മീ പറയുന്നില്ല, അവർക്ക് മനസ്സിലാവും ഹീറോയിനിക്ക് ബുദ്ധി കൂടിയെന്ന്. അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മുടെ ഈ ഒരു ലവർ ബോയ് ചെയ്യും, ലവർ ബോയ് അതുപോലെ തിരിച്ചു വരും.
അവരെ തിരിച്ചു കൊണ്ടുവരും. അയാൾക്കും ലൈഫിൽ കുറച്ച് ബുദ്ധി വരും. അപ്പോൾ രണ്ടുപേരും തമ്മിലൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ ഏർപ്പാട് വരും. കാരണം രണ്ടുപേരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് വരും ഇതിനേഷം. അപ്പോൾ ഇവരും ചെയ്യാതെ വിചാരിക്കും, ഓക്കെ ഇവർ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് മൂന്നാമത്തെ ആര് പങ്കുവച്ചുണ്ടല്ലോ, അതായത് നമ്മുടെ ലവർ ബോയുടെ, അതായത് പ്ലേ ബോയ് അല്ല വേറൊരു ലവർ ബോയ് ഉണ്ട്, അവൻ്റെ കാമുകി ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം ചെയ്യും. അവളും തിരിച്ചു വരും. അവൾക്കും ബുദ്ധി നല്ല വ്യത്യാസം വരും, ക്യാരക്ടറിലൊക്കെ കുറച്ച് ചേഞ്ച് വരും. പിന്നെ അതിനുശേഷം ഏറ്റവും ലാസ്റ്റിൽ ആ ഒരു പാവപ്പെട്ട ഒരു പെണ്ണ്, അമ്മയൊക്കെ പേടിയുള്ള ഒരു പെങ്ങച്ച്, അവൾ വീട്ടിലെ പറഞ്ഞ് പറ്റിച്ച് ചാടി വന്നിട്ട് അവളും ഈ ഒരു കാര്യം ചെയ്യും, ജീവിച്ച് വരും തിരിച്ച്. അതിനുശേഷം നമ്മുടെ ലവർ ബോയ് മാത്രം, നല്ല പഠിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള അവൻ മാത്രം ഇത് ചെയ്യില്ല ഈ ഒരു അനുസരിച്ച്. പിന്നെ ഇവർ ഇതിനുശേഷം ഇവരുടെ ലൈഫ് ഇങ്ങനെ മുമ്പിലോട്ട് പോകും. അടിച്ച് പാടി ആടിപ്പാടിയൊക്കെ പോകുന്ന സമയത്ത് ഇവർക്ക് വിയേഡായിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ അവർ കാണാൻ തുടങ്ങും. ഹീറോയിനിയുടെ മരിച്ച സിസ്റ്റർ ഹീറോയിനെ ഫോളോ ചെയ്യുന്ന എനിക്ക് തോന്നും. അതുപോലെ തന്നെ അവരുടെ ലവർ ബോയുടെ ഗേൾ ഫ്രണ്ടിന് അവളൊരാൾ അറിയാതെ അബദ്ധത്തിൽ കൊന്നു. അപ്പോൾ അവൻ ഹീറോയിൻ ആ പെൺകുച്ചിനെ വേട്ടയാടാൻ വരുന്ന കണക്ക് കാണിക്കും. അത് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു സാധാരണ മരണമായിരുന്നു എന്ന് പറഞ്ഞ് കാണിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഒരു പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പറ്റിപ്പോയാണ്. അപ്പം നമ്മുടെ പ്ലേ ബോയുടെ ലൈഫിൽ ഒരു പെൺകുച്ചി എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്യുന്ന കണക്ക്, ഒരു പെൺകൊച്ചിൻ്റെ കുഞ്ഞിങ്ങനെ വരുന്ന കണക്കൊക്കെ തന്നെ ഫോളോ ഫീൽ വരും. അതൊക്കെ കാണുമ്പോൾ അവനും പേടിക്കാൻ തുടങ്ങും. അപ്പോൾ പല ജീവിതത്തിൽ അവർ ചെയ്ത തെറ്റുകളെ പറ്റിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂപ്പർ നാച്ചുറൽ പവർ പോലെ അവർ കാണാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ഹീറോയിൻ്റെ അനിയത്തി ഫോളോ ചെയ്ത് വന്നത് കണ്ട് പേടിച്ച് വലിയൊരു നില കെട്ടണം ഫ്ലാറ്റ്, ആ ഒരു ഫ്ലാറ്റിൻ്റെ മണ്ടയിൽ നിന്ന് പുള്ളിക്കാരി വീണ് മരിക്കും. ഇതിനുശേഷം പുള്ളിക്കാരുടെ ഫോൺ അവരെടുത്ത് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് ഹീറോയിന് ഒരു ടോക്സ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ആരൊക്കെ എന്നെ ഫോളോ ചെയ്തെന്നൊക്കെ തോന്നി, എൻ്റെ അനിയത്തി എന്നെ ഫോളോ ആണൊക്കെ ചെയ്തതെന്നൊക്കെ തോന്നി, സോ ഇതിൽ നിന്ന് നിങ്ങളൊക്കെ റിക്കവർ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം അവർ റിക്കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇതിനകത്ത് നമ്മുടെ ആ ഒരു അമ്മ വളർത്തുന്നൊരു പെങ്കൊച്ചുണ്ടല്ലോ, അവൾ അവളുടെ ലൈഫിൽ ചെയ്തൊരു തെറ്റെന്താന്നുള്ള അനലൈസ് ചെയ്യും. കാരണം അവൾ കുഞ്ഞിലെ ഒരു പഠിക്കുന്ന പെങ്കൊച്ചിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ലീക്ക് ചെയ്ത് ആ ഒരു പെങ്കൊച്ചിൻ്റെ പടത്തൊക്കെ കളഞ്ഞു. ഇപ്പോൾ അവളൊരു നേഴ്സായിട്ട് നിൽക്കുകയാണ്, ഡോക്ടർ ആവേണ്ട പെങ്കൊച്ചാണ്. അപ്പോൾ അവളുടെ തൊട്ട് ക്ഷമ ചോദിക്കുമ്പോൾ അവളും ഫൈനലി ക്ഷമ കൊടുക്കും. അപ്പോൾ ആ ഒരു പെങ്കൊച്ചി ഫ്രീ ആയി. അതിനുശേഷം നമ്മുടെ ലവർ ബോയ് പ്ലേ ബോയ് ഉണ്ടല്ലോ, അവൻ അവൻ്റെ പെങ്കൊച്ചിനെ പണ്ടൊരു തീയതി സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അവളെ പറ്റിച്ച്. അപ്പോൾ അവളെ പോയി നോക്കുമ്പോൾ നമ്മുടെ ലവ് പ്ലേ ബോയുടെ മകൻ അവൻ്റെ കൂടെ അവളൊരു ഇപ്പം നിൽക്കുന്നുണ്ട്. അവൾ പറയും, നീ നിന്നെ എനിക്ക് കാണണ്ടെന്ന് പറയും, ഇന്ന് മുമ്പ് നീ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അതും ഓക്കെ, അവളും ജീവനോടുണ്ട്. അപ്പോൾ അവൻ്റെ ആര് തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ശീലം ചെയ്യാം, അവനും ഫ്രീ ആവും. പിന്നെ അതിനുശേഷം ഇനിയുള്ളത് നമ്മുടെ ലവർ ബോയുടെ കാമുകിയാണ്. അവൾ ഫൈനലിൽ ഒരിക്കും അവൾക്ക് ഇത് തുറന്നു പറയാൻ പേടിയാണ്. എന്നിട്ടും എല്ലാം തരണം ചെയ്ത് അവസാനം അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവളും ഇത് തുറന്നു പറയും, അവളും രക്ഷപ്പെടും. ഫൈനലി അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരും തുറന്നു പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവരെ രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ ഒരു നാല് പേരും രക്ഷപ്പെടും, നാല് പേരും രക്ഷപ്പെടും. അതിൽ ഒരാൾ ആ റിസർച്ച് ചെയ്തിട്ടില്ലേ, ഫൈനലി അവർക്ക് മനസ്സിലാവും ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ചെയ്ത ടെസ്റ്റാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവും. അതിനുശേഷം അവർ കൂളായിട്ട് ജീവിച്ച് പോകാൻ തുടങ്ങുമ്പോൾ ഈ ഒരു സിനിമ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതാണ് ഈ ഒരു ഫ്ലറ്റ് ലൈനേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. നമുക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് ഹൊറർ സീൻസും ഗംസ്കെയർ സീനൊക്കെ ഉള്ള ഒരു ലൈറ്റ് ഒരു മൂവിയാണ്. പിന്നെ ഒരു സിനിമയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഒരു റിസർച്ച് ചെയ്തപ്പോൾ അത് അവരുടെ ലൈഫിൽ എങ്ങനെ ചേഞ്ച് ആയി, അതായത് നമ്മുടെ അവരൊരു മരണത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നൊരു സമയമുണ്ടല്ലോ. അപ്പം അവിടെ എപ്പോഴും ഓർമ്മകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ബ്രെയിനിലൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗം കുറച്ച് ആക്റ്റീവാകും, കുറച്ചധികം എന്ത് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റായിട്ട് റൺ ചെയ്യാൻ തുടങ്ങും. ആ ഒരു സമയത്ത് അവരുടെ ഉള്ളിൽ പണ്ടുണ്ടായിരുന്ന ഓർമ്മകളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങും. അത് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി പവർ പോലെ അവരെ ഫോളോ ചെയ്യുന്നതൊക്കെ ഫീലാവും. അതാണ് അവർ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത്. അതവർക്ക് എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ചെയ്ത തെറ്റുകൾ അവർ ഏറ്റ് പറയുമ്പോഴത്തേക്ക് അതൊക്കെ സോൾവ് ആയി പോകും. ഫൈനലി അവർ ചെയ്ത തെറ്റുകൾ അവർ ഏറ്റ് പറയും, അവർ രക്ഷപ്പെടും. രക്ഷപ്പെട്ടിട്ട് അതിൽ നിന്ന് അവർ റിക്കവറാകും. ബട്ട് ഹീറോയിനിക്ക് മാത്രം അത് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല, ഹീറോയിനി മരിച്ചു. ഹീറോയിനി മരിച്ചു പോയത് കൊണ്ടാണ് ഇവർക്ക് അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ആയി വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത്. അങ്ങനെ അവർ അതിൽ നിന്ന് റിക്കവറായി വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ എഴുതിയ, നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ എഴുതിയ. ഈ ഒരു സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു 5.5 ആണ് 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തവണ മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഫ്ലാറ്റ് ലൈനേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്യുവർ എക്സ്പെരിമെൻ്റ് മൂവിയാണ്. അപ്പോൾ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവരിക്കും വീണ്ടും സന്ദിപ്പം. അണ്ടിൽ ദാൻ ബൈ നസീം, സൈനിങ് ഓഫ് യു, ലവ് യു ആൾ. ടാറ്റാ ടേക്ക് കെയർ, സ്റ്റേ ഹോം. ടാറ്റാ ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, ടിയേഴ്സ്, ലവ് യു ആൾ.